KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന പ്രതിഷേധത്തിലാണ് കെ സുധാകരൻ പങ്കെടുത്തത്. സംസ്ഥാന സർക്കാർ ഈ പദ്ധതി ഉപേക്ഷിക്കണമെന്നായിരുന്നു കെ സുധാകരന്റെ ആവശ്യം. വ്യാജ ഡി പി ആറിന്റെ മറവിലാണ് സർക്കാർ സർവേ കല്ലിടുന്നത്. കേരള ഓഫീസിൽ സി പി ഐ എം ബന്ധു നിയമനം നടത്തുകയാണെന്നും കെ സുധാകരൻ ആരോപിച്ചു. ഒന്നുമില്ലാത്ത നാടിൽ എല്ലാം ഉണ്ടാക്കിയ പാർട്ടിയാ കോൺഗ്രസ്. ഞങ്ങളെ വികസനം പഠിപ്പിക്കണ്ട സി പി എം. നിങ്ങൾ ഭരിച്ചിടത്തും നിങ്ങൾ ശക്തി പ്രാപിച്ചിടത്തും നാട് നശിച്ചിട്ടേ ഉള്ളൂ, ജനങ്ങൾ തെണ്ടിയിട്ടേ ഉള്ളൂ. ആ സമരം ആരംഭിച്ചുള്ള നിങ്ങളുടെ കേരള സമരം കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല, നോക്കിക്കാണില്ല. സർവേ പൂർത്തിയാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. നാളെ മുതൽ പ്രതികരിക്കും, ജനം പ്രതികരിക്കും. കോൺഗ്രസും യു ഡി എഫും അല്ല, അതിനകത്ത് സി പി എം ഉണ്ടാവും, സി പി ഐ ഉണ്ടാവും. വിശദാംശങ്ങളുമായി അല്ലമീൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അല്ലമീൻ, വളരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു കെ സുധാകരൻ. അതോടൊപ്പം തന്നെ ഒരു ഭീഷണി സ്വരത്തിലാണ് അദ്ദേഹം പറയുന്നത് കേരളയിൽ അനുവദിക്കില്ല. മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു സമരത്തിൽ ജനങ്ങളുടെ സമരമായിരിക്കും, അതിൽ സി പി ഐയും സി പി ഐയും ഒക്കെ ഉണ്ടാകുമെന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. ക്രിസ്റ്റീന, വളരെ രീതിയിൽ വിശാലമായ വിശദമായ ഒരു പഠനം നടത്തിയതിനു ശേഷമാണ് കെ റെയിലിനെതിരെ യു ഡി എഫ് നിലപാട് സ്വീകരിച്ചത്. പല തലങ്ങളിൽ ചർച്ച നടത്തി, പല തലങ്ങളിൽ വിദഗ്ധരുമായി ചർച്ച നടത്തിയിട്ടാണ് യു ഡി എഫ് ഈ പദ്ധതിക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ എത്രത്തോളം ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുവോ അതിനെ ആ അർത്ഥത്തിൽ തന്നെ എതിർക്കുക, പ്രതിരോധിക്കുക എന്നുള്ളതാണ് യു ഡി എഫ് ആലോചിക്കുന്നത്. അതിൻ്റെ പ്രാഥമിക ഘട്ട സമരം എന്നോണമാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും ഒപ്പം ഈ സിൽവർ ലൈൻ കടന്നു പോകുന്ന ജില്ലകളിലെ ജില്ലാ കേന്ദ്രങ്ങളിലുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സിൽവർ ലൈൻ ഒരു സുവർണ രേഖ എന്നതാണ് അവർ പറയുന്നത്, ഒരു വെള്ളി രേഖ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അത് പിന്നീട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മേലെ ഒരു വെള്ളിടിയായി മാറുമെന്നുള്ളതാണ് പ്രതിപക്ഷം ജനങ്ങളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നേരത്തെ ഈ പരിസ്ഥിതിയെ പദ്ധതി എങ്ങനെ ബാധിക്കുമെന്നുള്ളത് സംബന്ധിച്ച് പ്രതിപക്ഷം പല രീതിയിലുള്ളൊരു പ്രചരണം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ സാമ്പത്തിക ബാധ്യത, സംസ്ഥാനത്തുണ്ടാകാൻ പോകുന്ന കടബാധ്യതയൊക്കെ നേരത്തെ തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനോടൊപ്പം ഇത് പുതിയൊരു ആരോപണം കൂടി പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുകയാണ്. അതായത് കേരള കമ്പനിയിൽ സി പി എമ്മിൻ്റെ ഉന്നത ആളുകളെ നിയമിക്കുന്നതിനുള്ള ബന്ധു നിയമനം അവിടെ തകൃതിയായി നടക്കുകയാണ്. കേരള കമ്പനിയെ ഒരു എ കെ ജി സെൻ്ററാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു കെ സുധാകരൻ്റെ ആക്ഷേപം. അതിന് ഉദാഹരണമായി ചില നിയമനങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കേരളിലിൻ്റെ മാനേജറായിട്ട് നിയമിച്ചിരിക്കുന്നത് ജോൺ ബ്രിട്ടാസ് എംപിയുടെ ഭാര്യയാണ്, റെയിൽവേ ഉദ്യോഗസ്ഥയാണ് അവർ. പക്ഷേ റെയിൽവേയിൽ താരതമ്യേന ജൂനിയറായ ഒരു ഉദ്യോഗസ്ഥയെ അതിൻ്റെ എം ഡി സ്ഥാനത്തേക്ക് നിയമിക്കുന്നു. കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ആയിരുന്നു അവിടെ നിയമിക്കേണ്ടിയിരുന്നത്. അപ്പം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് ആനാവൂർ നാഗപ്പൻ്റെ ബന്ധു കമ്പനി സെക്രട്ടറിയായി വരുന്നു. അത്തരത്തിൽ പല തലങ്ങളിൽ പാർട്ടി ബന്ധുക്കളെ നിയമിക്കുന്നതിനുള്ളൊരു വേദിയായും ഇത് മാറ്റുകയാണ്. വികസനമെന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാകണം. ആ വികസനത്തിന്റെ പ്രശ്നങ്ങളും അതിന്റെ പ്രതിസന്ധികളും ജനങ്ങളെ ബോധിപ്പിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു വികസനം എന്തിന് ഇത്ര ധൃതി പിടിച്ച് നടപ്പാക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. മാത്രമല്ല ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട സർവേ നടപടികൾ അത് തടയുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ കെ പി സി സി അധ്യക്ഷൻ നൽകിയിട്ടുണ്ട്. പല പ്രദേശത്തും അത്തരത്തിൽ സർവേകൾക്കെതിരെ പ്രാദേശികമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. സർവേയുടെ ഭാഗമായി സ്ഥാപിച്ച കല്ലുകൾ എടുത്ത് കളയുന്നൊരു സമീപനവുമുണ്ട്. കണ്ണൂർ ജില്ലയിൽ സി പി എം പ്രവർത്തകർ തന്നെ ഇത്തരത്തിൽ കല്ലുകളെടുത്ത് കളയുന്നു എന്നുള്ളതാണ് സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നത്. അത്തരത്തിൽ പ്രാദേശികമായി ഈ സർവേക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് ഇനി അങ്ങോട്ട് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പിന്തുണയുണ്ടാകുമെന്നുള്ള സൂചന കൂടിയാണ് കെ പി സി സി അധ്യക്ഷൻ നൽകുന്നത്, കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്, യു ഡി എഫ് നേതാക്കൾ നൽകുന്നത്. ഇത് യു ഡി എഫിൻ്റെ മാത്രം ഒരു പ്രതിഷേധമായിരിക്കില്ല, സമതലങ്ങളിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് സി പി എമ്മിലും സി പി ഐയിലും ഉൾപ്പെടെയുള്ള ആളുകളെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു ജനകീയമായിട്ടായിരിക്കും സിൽവർ ലൈൻ വിരുദ്ധ സമരം സംസ്ഥാനത്ത് യു ഡി എഫ് ഏകോപിപ്പിക്കുക എന്നുള്ള സന്ദേശവും മുന്നറിയിപ്പുമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. എന്ത് വില കൊടുത്തും പദ്ധതി നടപ്പാക്കുമെന്ന് സർക്കാർ പറയുന്നു, എന്നാൽ ഒരു കാരണവശാലും അത് അനുവദിക്കില്ല, ശക്തമായി എതിരിടും. അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ അറിയേണ്ടത് ഇക്കാര്യത്തിൽ ഈ ശശി തരൂർ എം പിയുടെ നിലപാട് ഒരു തരത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. ഇന്ന് ഈ വിഷയത്തിൽ കെ പി സി സി പ്രസിഡന്റ് പ്രതികരിക്കുന്നു, പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നു. ഈ സ്വതന്ത്ര അഭിപ്രായം പാർട്ടിക്കുള്ളിൽ പറയാമെന്ന് പറയുമ്പോൾ കൂടിയും ഈ നിലപാടിനെ പരസ്യമായി തള്ളുകയല്ല ഇപ്പോൾ ഈ രണ്ട് നേതാക്കളും ചെയ്യുന്നത് തരൂരിനെതിരെ. ശശി തരൂരിൻ്റെ നിലപാട് പൂർണ്ണമായും നേതൃത്വം തള്ളുകയാണ്. ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധവും സമരവുമായൊക്കെ തന്നെ രംഗത്തേക്കിറങ്ങുമ്പോൾ തരൂരിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് അത് ഈ സമരത്തിൻ്റെ സമരവീര്യം ചോർത്തിക്കളയുമോ എന്നൊരു ആശങ്ക പൊതുവിലുണ്ടായിരുന്നു. പക്ഷേ തരൂരിൻ്റെ ഈ നിലപാട് അത് മുഖവിലക്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫ് നേതാക്കളുടെയും പൊതുവെയുള്ള വിലയിരുത്തൽ. കാരണം മുന്നണി നേതാക്കൾ പല തരത്തിൽ ദിവസങ്ങളോളം ഇരുന്ന് പല തലങ്ങളിലുള്ള വിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തിയിട്ടാണ് ഈ വിഷയത്തിലൊരു പഠന റിപ്പോർട്ട് തയ്യാറാക്കിയതും അതിൽ നിലപാട് രൂപീകരിച്ചതും. ആ നിലപാടിൽ ഇനി വെള്ളം
പണം ചേർക്കേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ നയം. ശശി തരൂരിന്റെ വാദമുഖങ്ങളെ മുഖവിലക്കെടുക്കണ്ട എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ ശശി തരൂരുമായി സംസാരിച്ച് അദ്ദേഹത്തെ ഈ വിഷയത്തിലുള്ള പാർട്ടിയുടെ നിലപാട്, മുന്നണിയുടെ നിലപാട് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം കൂടി കോൺഗ്രസ് നേതൃത്വം നടത്തുന്നുണ്ട്. ഒരുപക്ഷേ പാർട്ടിയുടെ നിലപാടിലേക്ക് ശശി തരൂരിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്. അല്ലാതെ കുഴിതോണ്ടാൻ അനുവദിക്കില്ല എന്ന കൃത്യമായ മുന്നറിയിപ്പും സന്ദേശവും നേതൃത്വം നൽകുന്നുണ്ട്. ശശി തരൂരിനെതിരെ കടുത്ത നടപടികളോ അല്ലെങ്കിൽ ആ രീതിയിലൊരു നിലപാടൊന്നും നേതൃത്വം സ്വീകരിച്ചില്ല. കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകണം, കൂടിക്കാഴ്ച വേണം, ഈ വിഷയത്തിൽ ഒരു ആശയവിനിമയം വേണമെന്ന് തരൂരിനെ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അറിയിച്ചിട്ടുണ്ട്. അതിന് തയ്യാറാണെന്ന് തരൂരും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ നേതൃത്വമായി തരൂർ ഒരു ആശയവിനിമയം നടത്തിയേക്കും. തരൂരിനെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് നേതൃത്വം പ്രതീക്ഷ പങ്കുവെക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ വിരുദ്ധ നിലപാടിനെ മുഖവിലക്കെടുക്കേണ്ടതില്ല. നിലവിൽ തീരുമാനിച്ച പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക, കേരളത്തിനെതിരായിട്ടുള്ള നിലപാട് അത് ശക്തമായി തന്നെ പൊതുജന സമക്ഷം അവതരിപ്പിക്കുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് നിലവിൽ UDFഉം കോൺഗ്രസും അവലംബിച്ചു വരുന്നത്. ഉമേഷ് അമീൻ, അതുപോലെ തന്നെ ഈ 11 ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഈ 534 കിലോമീറ്റർ റെയിൽപാതക്കിടയിൽ 2300 ഹെക്ടറോളം ഭൂമി ഏറ്റെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ആശങ്കയാണ്, അവർ കുടിയൊഴിപ്പിക്കപ്പെടുമോ, ഏത് രീതിയിലായിരിക്കും അവരെ കൈകാര്യം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള. അതുകൊണ്ട് തന്നെ UDF ഇതൊരു ജനകീയ സമരമായിട്ടാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ ജനകീയ സമരത്തിന്റെ ആദ്യ ദിനത്തിലെ ഈ പ്രതിഷേധം നടക്കുമ്പോൾ ഇന്നത്തെ ഒരു ജനപങ്കാളിത്തം എങ്ങനെയായിരുന്നു? എല്ലാ തിരുവനന്തപുരത്ത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നാലും മറ്റു ജില്ലാ കേന്ദ്രങ്ങളിലായിരുന്നാലും വലിയ ഒരു ജനസഞ്ചയം അതിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാധാരണഗതിയിൽ നടത്തുന്ന ഒരു സമരങ്ങൾക്കപ്പുറം ഒന്ന് കോൺഗ്രസിലെ പുതിയ നേതൃനിര, അത് വന്നതിനു ശേഷം സർക്കാരിനെതിരെ ഉയർത്തിവിടുന്ന ശക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഒരു തുടർ സമരങ്ങൾ ഇക്കാര്യത്തിലുണ്ടാകും. അതുകൊണ്ട് തന്നെ UDFന്റെ മുഴുവൻ ഘടകകക്ഷികളും അതിൽ ഒറ്റക്കെട്ടാണ്. എല്ലാ കക്ഷികളും അവരുടെ അണികളെ രംഗത്തിറക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് കണ്ട ഈ സമരങ്ങളിൽ ഏതാണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും ആ ആൾക്കൂട്ടം പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും അത്തരത്തിൽ ആളുകളെ രംഗത്തിറക്കിക്കൊണ്ട് ഈ പറയുന്ന കോൺഗ്രസിന്റെയും UDFന്റെയും അനുഭാവികൾ എന്നതിനപ്പുറത്തേക്ക് പൊതുജനങ്ങളെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു ജനകീയ സമരമാക്കിയതിനെ മാറ്റുക എന്നുള്ളത് തന്നെയാണ് UDFന്റെ ആലോചന. കുടിയിറക്കൽ ഭീഷണി, ഒപ്പം അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യത തുടങ്ങി പല വിഷയങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പം ചില ബദൽ മാർഗങ്ങളും UDF മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർ പറയുന്നത് ഈ പറയുന്ന ദൂരം സഞ്ചരിക്കുന്നതിന് ഒരു സിൽവർ ലൈനിന്റെ അല്ലെങ്കിൽ ഒരു കേരളത്തിന്റെ തന്നെ ആവശ്യം വേണമെന്നില്ല. സംസ്ഥാനത്ത് വിമാനത്താവളങ്ങൾ പലതുണ്ട്. ഈ കേരയിൽ പദ്ധതിക്കായി മുടക്കുന്ന തുകയുടെ പകുതി പോലും വേണ്ട, കുറച്ച് വിമാനം വാങ്ങിയിട്ടാൽ ആ രീതിയിൽ സർവീസ്. കാരണം ഈ കേരയിൽ വന്നു കഴിഞ്ഞാൽ അതുവഴി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന യാത്രാ ചിലവും വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ചിലവും തമ്മിൽ വലിയ അന്തരമില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത്തരത്തിൽ അതിവേഗതയിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരമൊരു ബദൽ മാർഗം കോൺഗ്രസ് UDF മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ജനങ്ങളെ രംഗത്തിറക്കിയുള്ള ഒരു ജനകീയ സമരമാക്കി കേരയിൽ പ്രതിഷേധത്തെ മാറ്റാനാണ് UDF ക്യാമ്പിന്റെ ആലോചന. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് മുന്നണി നേതൃത്വം UDF നേതൃത്വം നൽകുന്നത്. ശരി, അല്ലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.